ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാലാകാലങ്ങളായി പല മണ്ഡലങ്ങളിലും ശക്തമായ പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് ബി ജെ പി. പക്ഷേ വിജയം സുനിശ്ചിതമല്ല, വിജയം അകന്നു പോകുന്നു. തിരുവനന്തപുരത്ത് കഴിഞ്ഞ 3 തവണയായി ബി ജെ പി ആണ് 2-ാം സ്ഥാനത്ത് വരുന്നത്. പക്ഷേ വിജയം മാത്രം അപ്രാപ്യം. ഇത്തവണ 4 മണ്ഡലങ്ങൾ ബി ജെ പി ദേശീയ നേതൃത്വം കണക്കിലെടുത്തിരിക്കുന്നു വിജയിക്കാൻ വേണ്ടി. ആ 4 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചുമതല നിയന്ത്രിക്കുന്നത് സാക്ഷാൽ അമിത്ഷായാണ്, ബി ജെ പിയുടെ ചാണക്യൻ എന്നറിയപ്പെടുന്ന അമിത്ഷാ. തിരുവനന്തപുരം, തൃശൂർ, ആറ്റിങ്ങൽ, പത്തനംതിട്ട എന്നീ മണ്ഡലങ്ങളാണ് ബി ജെ പി ഫോക്കസ് ചെയ്യുന്നത്. ഇതിൽ ബി ജെ പിക്ക് ഏറെ പ്രതീക്ഷയുള്ള മണ്ഡലം തൃശൂരാണ്, സുരേഷ് ഗോപി മത്സരിക്കുന്ന തൃശൂർ. അവിടെ അമിത്ഷാ നേരിട്ടെത്തി കാര്യങ്ങൾ നിയന്ത്രിക്കും. ഈ 4 മണ്ഡലങ്ങളിലും നേരിട്ടെത്തി കാര്യങ്ങൾ നിയന്ത്രിക്കും. തൃശ്ശൂർ തൃശ്ശൂരിനെ പ്രത്യേകമായി തന്നെ കണക്കിലെടുത്തുകൊണ്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തും. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വൻ മാർജിനിൽ വിജയസാധ്യത ഉണ്ടാകും എന്നാണ് കണക്ക് കൂട്ടുന്നത്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിറഞ്ഞു നിൽക്കുകയാണ്. നിറഞ്ഞു നിൽക്കുക മാത്രമല്ല, തൃശ്ശൂരിൽ സാധാരണക്കാരുടെ ഇടയിൽ സുരേഷ് ഗോപി ശക്തമായ പ്രവർത്തനം നടത്തുകയാണ്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ സീറ്റ് അപ്രാപ്യമല്ല എന്ന് അമിത്ഷാ കരുതുന്നു. അതുകൊണ്ട് തന്നെ അമിത്ഷാ തൃശ്ശൂരിൽ പ്രത്യേക ശ്രദ്ധ പുലർത്താൻ വേണ്ടി ഒരു പി ആർ ടീമിനെ തന്നെ ഇറക്കിയിരിക്കുകയാണ്. മറ്റൊന്ന് തിരുവനന്തപുരമാണ്. ബി ജെ പിയുടെ മന്ത്രിയും ഏഷ്യാനെറ്റിൻ്റെ ഉടമയുമായ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്ന തിരുവനന്തപുരം. ശശി തരൂറിന് പറ്റിയ എതിരാളിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് ബി ജെ പി തിരിച്ചറിഞ്ഞിരിക്കുന്നു. അത് ശരിയുമാണ്. അതോടെ തിരുവനന്തപുരത്ത് സെലിബ്രിറ്റി യുദ്ധം നടക്കുകയാണ്. സി പി ഐ സ്ഥാനാർത്ഥി ആരാണെന്ന് ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല തിരുവനന്തപുരത്ത്. സി പി ഐയിൽ നിന്ന് സി പി എം സീറ്റ് വീണ്ടെടുക്കും എന്നൊക്കെ ഉള്ള ശ്രുതികളുണ്ട്. പക്ഷേ ബി ജെ പിയും കോൺഗ്രസും തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു കഴിഞ്ഞു. ബി ജെ പിക്ക് വേണ്ടി രാജീവ് ചന്ദ്രശേഖറും തിരുവനന്തപുരത്തിന് വേണ്ടി കോൺഗ്രസിന് വേണ്ടി തിരുവനന്തപുരത്ത് ശശി തരൂറും മത്സരിക്കും. മറ്റൊരു മണ്ഡലം ആറ്റിങ്ങലാണ്. കേന്ദ്രമന്ത്രി വി മുരളീധരൻ മത്സരിക്കുന്ന ആറ്റിങ്ങൽ. കഴിഞ്ഞ തവണ വി മുരളീധരൻ പരാജയപ്പെട്ടെങ്കിലും നല്ല വോട്ട് വിഹിതം നേടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ആറ്റിങ്ങൽ കൂടെ പോരും എന്ന വിശ്വാസമാണ് ബി ജെ പിക്ക്. പിന്നെയുള്ളത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ പി സി ജോർജ് മത്സരിക്കും എന്നത് ഏകദേശം ഉറപ്പായി. പി സി ജോർജ് മത്സരിക്കുക ബി ജെ പി ചിഹ്നത്തിലാണ്. താമര ചിഹ്നത്തിൽ പി സി ജോർജ് മത്സരിക്കും. പി സി ജോർജ് മത്സരിച്ചു കഴിഞ്ഞാൽ പത്തനംതിട്ട വലിയൊരു അട്ടിമറി വിജയം നേടാൻ സാധിക്കും എന്ന വിശ്വാസത്തിലാണ് അമിത്ഷായും ടീമും. ഈ 4 ലോക്സഭാ മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പിനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് അമിത്ഷായാണ്. സ്കോഡ് വർക്കുകൾ എങ്ങനെ വേണം, പ്രചരണങ്ങൾ എങ്ങനെ വേണം തുടങ്ങി എല്ലാ കാര്യങ്ങളും അമിത്ഷാ നിയന്ത്രിക്കുന്നു. അമിത്ഷാ നേരിട്ടിറങ്ങി തന്നെ നിയന്ത്രിക്കുന്നു. കേരളത്തിൽ കാലാകാലങ്ങളായി മികച്ച മത്സരം കാഴ്ചവെക്കാറുണ്ട് ബി ജെ പി. പക്ഷേ സീറ്റ് ലഭിച്ചിട്ടില്ല. നിയമസഭയിൽ ചരിത്രത്തിൽ ഒരു സീറ്റ് ലഭിച്ചത് കഴിഞ്ഞ നിയമസഭയോടുകൂടി പോവുകയും ചെയ്തു. എന്തായാലും കേരളത്തിലെ ബി ജെ പിയെ നിയന്ത്രിക്കുന്നത് കെ സുരേന്ദ്രനാണ്. കെ സുരേന്ദ്രനെ ഇനി കൂടുതൽ അടുപ്പിക്കേണ്ട എന്നൊരു രീതിയിലേക്ക് ദേശീയ നേതൃത്വം എത്തിയിരിക്കുന്നു. കാരണം സുരേന്ദ്രന് ഒരു തെരഞ്ഞെടുപ്പ് വിജയിക്കാനുള്ള തന്ത്രങ്ങൾ ഒരുക്കാൻ അറിയില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 ഇടത്ത് മത്സരിച്ച് 2 ഇടത്തും തോറ്റ സുരേന്ദ്രൻ ആകെ മൊത്തം 4 കിട്ടു നിൽക്കുകയാണ്. കുടകര കുഴൽപ്പണം അടക്കമുള്ള കേസുകൾ സുരേന്ദ്രനെ ചുറ്റി വരികയാണ്. അതുകൊണ്ട് തന്നെ സുരേന്ദ്രനെ മാറ്റി നിർത്തിക്കൊണ്ട് ജയസാധ്യതയുള്ള 4 മണ്ഡലങ്ങളിലും അമിത്ഷാ നേരിട്ടിറങ്ങി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കും. പ്രത്യേകിച്ചും തൃശൂർ മണ്ഡലം ബി ജെ പി ഒരു പ്രസ്റ്റീജ് മണ്ഡലമായാണ് കരുതുന്നത്. സുരേഷ് ഗോപി മത്സരിക്കുന്ന മണ്ഡലം. ദേശീയ നേതൃത്വത്തിന് സുരേഷ് ഗോപിയോട് വലിയ മതിപ്പാണ്. സുരേഷ് ഗോപി നടത്തുന്ന ജനകീയ പ്രവർത്തനങ്ങളോട് അവർ ഒരുപാട് ആഭിമുഖ്യം പുലർത്തുന്നു. ദേശീയ നേതൃത്വം സുരേഷ് ഗോപിയുടെ ഓരോ പ്രവർത്തനത്തിലും സന്തുഷ്ടരാണ്. എന്തായാലും അമിത്ഷാ മാസ്റ്റർ പ്ലാനുമായി ഇറങ്ങി. ഇനിയിപ്പോൾ ഈ 4 മണ്ഡലങ്ങളിൽ എന്ത് സംഭവിക്കും എന്ന് വേണം അറിയേണ്ടത്.